മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റിലെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ പീക്ക് വോൾട്ടേജും അതുപോലെ തന്നെ RMS വോൾട്ടേജും ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ERMS ആണോ IRMS ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ നാല് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിച്ചു തരാം. ആ നാല് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അവർ ചിലപ്പോൾ സെന്റൻസ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതായത് സിനുസോയിഡൽ വോൾട്ടേജ് എന്ന് എഴുതി തുടങ്ങിയിട്ട് V is equal to 200 sine 3140 ഇങ്ങനെയാണ് ആ സെന്റൻസ് എക്സാം ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതെങ്ങനെയാണ് സിനുസോയിഡൽ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 200 സൈൻ 3140. അതിന്റെ പിന്നെ ബാക്കി എന്തൊക്കെയോ ഒരു പറഞ്ഞേക്കാണ് ഈ സപ്ലൈഡ് ടു 10 ohm റെസിസ്റ്റർ ദെൻ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ സപ്ലൈ പീക്ക് വോൾട്ടേജ് RMS വോൾട്ടേജ് RMS അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിക്കാം. എനിവേ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള സെന്റൻസ് എന്താണ് വി ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത് 200 സൈൻ 3140. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം, മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഈസ് ഈക്വൽ ടു ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ കേസിൽ വി ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പൊ ഈ ജനറൽ ഇക്വേഷന്റെ ഈ VM എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞ അത് പീക്ക് വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആണ് എന്നെല്ലാം പറഞ്ഞേക്കാം. അപ്പൊ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെയും ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. VMന്റെ സ്ഥാനത്ത് 200 ഉണ്ട്, ഒമേഗയുടെ സ്ഥാനത്ത് 314 ആണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഇതേ ഫോർമാറ്റിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. VM ഈക്വൽ ടു അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ അത് എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്, 200 തന്നെയാണ്. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 200 എന്ന് തന്നിട്ടുള്ളത് എന്താണ്, പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷന്റെ ഫോർമാറ്റിന് പകരം അവർ ചിലപ്പോൾ ഇങ്ങനെ തരാം, എങ്ങനെ ഇൻ ആൻ എ സി സർക്കിറ്റ് ദ പീക്ക് വോൾട്ടേജ് എന്താ, അവരങ്ങനെ തന്നെ എടുത്ത് പറയാണ് ദ പീക്ക് വോൾട്ടേജ് ഓഫ് സപ്ലൈ ഈസ് 300 volt. കണ്ടോ വ്യത്യാസം കണ്ടോ, ഒന്നാമത്തേല് V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടിയുടെ ഫോർമാറ്റിൽ വന്നു, ഇവിടെ അതിന് പകരം എന്ത് വന്നു, പീക്ക് വോൾട്ടേജ് ഓഫ് 300 volt എന്ന് തന്നേക്കാം. അവിടെ പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, VM ആണ്. VM തന്നെയാണ്, ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് എന്നുള്ളത് ഞാൻ അതുകൊണ്ട് എഴുതിയിരിക്കാം. ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ 300 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, VM തന്നെയാണ്, അതുപോലെ തന്നെ പീക്ക് വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ദാറ്റ്സ് ഈക്വൽ ടു 300 volt എന്ന് പറയാം. അപ്പൊ പീക്ക് വോൾട്ടേജ് തിരിച്ചറിയാനായിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്, ഒന്നില്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്ത് എടുത്ത് പറയണം, പീക്ക് വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജ് എന്നോ അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് എന്നോ, ആ ഒരു വാക്കും ചില സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാറുണ്ടോ, വി മാക്സ് അതിനെയാണ് ഇവിടെ അമ്മ ഇത് ചെയ്യണത്. അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ അത് എന്ത് തന്നെയാണ്, പീക്ക് വോൾട്ടേജ് ആണ് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളെ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന രീതി നോക്കാം. 220 volt ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഹൈഫൺ, എന്നിട്ട് അവരെന്ത് തരാണ്, 50 Hz AC സപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് സെന്റൻസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ ചെയ്യും, ഞാൻ ഈ പീക്ക് വോൾട്ടേജും VM വ്യത്യാസം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്, 220 volt 50 Hz AC സപ്ലൈ ഈസ് അപ്ലൈഡ് ടു 44 mHz ഇൻഡക്ടർ
എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ പോയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ 220 വോൾട്ട് എന്ന് പറയുന്നത് പീക്ക് വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ VRMS ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ സംബന്ധി ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നോക്കുമ്പോൾ ഇവിടെ നോക്കാം, പീക്ക് വോൾട്ടേജ് എന്നുള്ള വാക്കുണ്ടോ നോക്കാം, ഇല്ല. ഇവിടെ VVm sin ωt എന്നുള്ള ഫോർമാറ്റിലാണ് അത് കൊടുക്കുന്നത്, അല്ല. ജസ്റ്റ് എന്താണ് 220 വോൾട്ട് 50 Hz എന്നുള്ളത്. അങ്ങനെ തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ 220 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? VRMS ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ് ആണെന്ന് മനസ്സിലാക്കുക. ഇതെന്തല്ല, പീക്ക് വോൾട്ടേജ് അല്ല. അപ്പൊ ഇത് പീക്ക് വോൾട്ടേജ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന ഫോർമുലയുണ്ട്, VRMS VM/√2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ VM=√2 × VRMS. അപ്പൊ കിട്ടിയിട്ടുള്ള ആ ഒരു വോൾട്ടേജിനെ നിങ്ങൾ എന്ത് ചെയ്യണം? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മനസ്സിലായാലേ. അപ്പൊ ജസ്റ്റ് 220 വോൾട്ട് 50 Hz എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ഈ കാണുന്ന 220 വോൾട്ട് എന്തല്ല, പീക്ക് വോൾട്ടേജ് അല്ല, അത് പകരം എന്താണ്, VRMS ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ആ VRMS വോൾട്ടേജിനെ VM ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വരിക. കാര്യം മനസ്സിലായി. ചില ബുക്കുകളായിട്ട് VM എന്നുള്ളതിന് പകരം V0/√2 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ VMന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, V0 എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ VRMS VRMS എന്ന് തന്നെയാണ് എല്ലാ ബുക്കുകളിലും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ VRMS പീക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ VO തിരിച്ചറിയാനുള്ള മാർഗം മനസ്സിലായില്ലേ. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്, A 100 ohm resistor is connected to 220 volt 55 Hz AC supply എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മൂന്നാമത്തെ കണ്ടീഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇവിടെ നോക്കിയ 220 വോൾട്ട് 55 Hz എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പീക്ക് എന്നുള്ള വാക്കൊന്നുമില്ല, മാക്സിമം വോൾട്ടേജ് എന്നുള്ള വാക്കിൽ ഒന്നുമില്ല, ഇതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ 220 വോൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം അത് എന്താണ്, VRMS ആണ്. അങ്ങനെയാണെങ്കിൽ V0 കാണുന്നുണ്ടെങ്കിൽ √2 × VRMS ചെയ്താൽ മതി. കാര്യം മനസ്സിലായാലേ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ളത്. കാര്യം മനസ്സിലായാലേ. അപ്പൊ VRMS ഉം പീക്ക് വോൾട്ടേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എൻട്രി ചെയ്യാം. കാര്യം മനസ്സിലായില്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിക്കുക. എന്താണ് ഇഷ്ടമാവാത്തതിന്റെ കാരണം എന്നുള്ളതും കൂടി അവിടെ നിന്ന് മെൻഷൻ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.